ഇന്നത്തെ മെനു ഫിഷ് മോളിയാണ്. അതിന് അര കിലോ കരിമീൻ ചെത്തിക്കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ ഒരു കരിമീൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കാതെ ഒരെണ്ണമായിട്ട് തന്നെ വയ്ക്കാവുന്നതാണ്. മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ചെറുതായി വരയണം. ഫിഷ് മോളിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ട് ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, രണ്ട് ചെറിയ ടൊമാറ്റോ ചെറുതായിട്ടരിഞ്ഞത്, ഒരു 10 പച്ചമുളക് കീറി എടുത്തത്, ഒരു നല്ല പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ കുരുമുളക്, 4-5 വെളുത്തുള്ളി കീറിയത്, പകുതി തേങ്ങയിൽ നിന്നെടുത്ത പാലാണ് ഇവിടെ ഇരിക്കുന്നത്. വലത്തുവശത്തിരിക്കുന്നത് 1 പാല്, അത് 1.5 കപ്പുണ്ട്. ഇടതുവശത്തിരിക്കുന്നത് 2 പാല്, അത് 2 കപ്പ് പാലുണ്ട്. കരിമീനിൻ്റെ പുറത്ത് തേച്ചു പിടിപ്പിക്കാനുള്ള കൂട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് ഇത്രയും ഒരു അല്പം വെള്ളത്തിൽ കുഴച്ചെടുത്തതാണിത്. ഇത് ആ കരിമീനിൻ്റെ പുറത്ത് അരച്ചു പുരട്ടുക. നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഈ കരിമീനിൽ തിരുമ്മി പിടിപ്പിച്ച് വെച്ചു. ഇതൊരു 1/2 മണിക്കൂർ നേരം ഇരിക്കട്ടെ. ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് പീസസ് ഇടിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഹാഫ് ഫ്രൈ ചെയ്യുക. പകുതിയെങ്കിലും ഫ്രൈ ചെയ്യുന്നത് ഈ പീസസ് പൊടിഞ്ഞു പോകാതിരിക്കാൻ. അല്പ സമയത്തിന് ശേഷം ഇത് മറിച്ചിടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഷ് പീസസ് ഈ പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ്സാണ് ഇവിടെ കാണുന്നത്. സ്റ്റവ് ഓണാക്കി പാനിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിടുക. അതിനുശേഷം കരിവേപ്പിലയിടുക. എടുത്തു വെച്ച സവാള ഇട്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് അത് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി പിന്നാലെ ഇട്ടു, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റുക. ഇതിൻ്റെ പിന്നാലെ തക്കാളി ഇടുക. തക്കാളി അല്പനേരം വഴറ്റുക. സിമ്മിലിട്ടതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ വിതറി അല്പനേരം ഇളക്കുക. 2 ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതിനുശേഷം 2 കപ്പ് 2 പാല് ഇതിലേക്ക് മെല്ല് ഒഴിക്കുക. ഫ്ലെയിം ഹൈയിലാക്കി അല്പനേരം തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പ് ഇടുക. പാകത്തിന് ഉപ്പ് ഇടുക. തിളച്ചതിന് ശേഷം മീൻ സാവധാനം പെറുക്കി ഇടുക. മസാലകളെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടി 2 മിനിറ്റ് തിളക്കട്ടെ. 1/2 പാലൊഴിച്ച് അല്പനേരം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഫിഷ് മോളി റെഡിയായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്നതിനായി നമുക്ക് ഡിഷിലേക്ക് മാറ്റാം.